പണ്ടൊക്കെ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഏതൊക്കെയായിരിക്കുമെന്ന് ഏകദേശം ഒരു മുൻധാരണ എനിക്ക് ഉണ്ടാവും. സോ അങ്ങനെയുള്ള സിനിമകൾ മാത്രമേ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് സെലക്റ്റീവാണെങ്കിൽ കൂടിയും ഒരുവിധം എല്ലാ പടങ്ങളും മിക്ക പടങ്ങളുമൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. സോ ഇന്ന് ഞാൻ പണ്ടത്തെ പോലെ അങ്ങനെ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന കാണണമെന്ന് തന്നെ കരുതിയിരുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാണാനൊരു അല്പം വൈകിപ്പോയി എങ്കിലും ആ സിനിമ കാണുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ലോഡ് ആൾക്കാരുണ്ടായിരുന്നു. മുക്കാ മണിക്കൂർ അണ്ണ നിന്നടിച്ചു. എവിടെ അലാറം വെച്ചോണ്ടിരിക്കുന്നത്? നവാഗത സംവിധായകൻ ശ്രീജിത്തൻ സംവിധാനം ചെയ്ത് ബിജു മേനോൻ, പത്മപ്രിയ, റോഷൻ മാത്യൂസ്, നിമിഷ സജയൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഒരു തെക്കൻ തല്ല് കേസ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇഷ്ടപ്പെട്ട ജി ആർ ഇന്ദുഗോപൻ രചിച്ച അമ്മിണിപ്പിള്ള വെട്ട് കേസ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി രചിച്ച അല്ലെങ്കിൽ അതിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഈ ചിത്രം. 80s പകുതിയാണ് ഈ സിനിമ കാണിക്കുന്ന ഒരു കാലഘട്ടം. അഞ്ചുതെങ്ങ എന്ന തീരദേശ ഗ്രാമത്തിൽ ഏവരും ഭയക്കുന്ന അമ്മിണിപ്പിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് പൊടിയൻ എന്ന ചെറുപ്പക്കാരന് തോന്നുന്ന വൈരാഗ്യവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. സിനിമയുടെ പോസിറ്റീവ്സ് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ചെറിയ കഥാപാത്രം അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങൾ മുതൽ പ്രധാന കഥാപാത്രമായ അമ്മിണിപ്പിള്ളയും രുക്മിണിയും ഉൾപ്പെടെയുള്ളവർ വരെ അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും നൽകിയിട്ടുള്ള ഗംഭീര പ്രകടനമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. അമ്മിണിപ്പിള്ള എന്ന ലൈറ്റ് ഹൗസ് കാര്യസ്ഥനെ ബിജുമേനൻ ഗംഭീരമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ആക്ഷനും നർമ്മവും ഒക്കെ ഒരുപോലെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അനായാസ രീതിയിലുള്ള പ്രകടനം എടുത്തു തന്നെ പറയണം. അതുപോലെ തന്നെ പൊടിയൻ പിള്ളയായിട്ട് എത്തുന്ന റോഷൻ മാത്യൂസിന്റെ പ്രകടനവും മികച്ചതാണ്. അതേസമയം അമ്മിണിപ്പിള്ളയുടെ ബാക്കി പകുതിയായി എത്തുന്ന അല്ലെങ്കിൽ രുക്മിണി എന്ന കഥാപാത്രമായി എത്തുന്ന പത്മപ്രിയയാണ് സിനിമയിൽ കയ്യടി നേടുന്ന മറ്റൊരു താരമെന്നത് സംശയമില്ലാതെ തന്നെ പറയേണ്ട കാര്യമാണ്. അടിക്കുമ്പോൾ അമ്മാതിരി അടി അടിക്കണമെന്ന് ഭർത്താവിനെ ഉപദേശിക്കുന്ന, വേണമെങ്കിൽ ഭർത്താവിന് വേണ്ടി അടി കൊടുക്കാൻ മടിക്കാത്ത അഞ്ചുതെങ്ങ് തീരപ്രദേശത്തെ ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് പത്മപ്രിയ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിട്ടുണ്ട്. അടിക്കുമ്പോൾ അമ്മാതിരി അടി അടിക്കണം. വെൽക്കം ബാക്ക് പത്മപ്രിയ. അതുപോലെ തന്നെ പൊടിയൻ്റെയും അമ്മിണിപ്പിള്ളയുടെയും രുക്മിണി ചേച്ചിയുടെയും ഒക്കെ ഇടയിൽ നിസ്സഹായിട്ടെന്ന് പറഞ്ഞൊക്കെയില്ല, ആ ഒരു സംഘർഷമൊക്കെ ഉൾക്കൊണ്ട് നിൽക്കുന്ന വാസന്തിയായിട്ട് നിമിഷ സജീനും ശക്തമായ ഒരു കഥാപാത്രമായിട്ട് തന്നെ സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ കുരു പൊട്ടിയിട്ടുള്ള ചില കുലപുരുഷന്മാർ ചിരിക്കാൻ അറിയാത്ത നായിക എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന നിമിഷ ഏറെ ചിരിക്കുന്ന രംഗങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം തയ്യാറാക്കിയതുപോലെ കാണാനും സാധിക്കും. സോ കുലകൾ കാണണം. പിന്നെ പൊടിയൻ്റെ അഞ്ച് കൂട്ടുകാരും കിടലനായിരുന്നു എന്ന് പറയാം. നന്നായിട്ട് ചിരിക്കാനുള്ള വക ഓരോരുത്തരും സിനിമയിൽ നൽകുന്നുണ്ട്. സിനിമയുടെ കലാ സംവിധാനമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. 1985-84 അല്ലെങ്കിൽ 86 കാലഘട്ടമാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിൽ ചാമരം എന്ന് പറയുന്ന അല്ലെങ്കിൽ 80s റിലീസായിട്ടുള്ള ചാമരം എന്ന സിനിമയിലെ നാഥാനീവരും കാലച്ച എന്ന പാട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടയിൽ 1984 റിലീസായ ഏദേശ് എന്ന ഹിന്ദി സിനിമ, മലയാള സിനിമയായ ഈ നാടിൻ്റെ ഹിന്ദി റീമേക്ക്, കമലഹാസനും ഗീതയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഹിന്ദി സിനിമയാണ്, അതിൻ്റെ പോസ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. സോ 84-85 അല്ലെങ്കിൽ 86 ആയിരിക്കും സിനിമയിൽ കാണിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ആർട്ട് ഡിസൈൻ, കലാ സംവിധാനം സിനിമയിൽ ഗംഭീരമാക്കി ഒരുക്കിയിട്ടുണ്ട്. അതായത് ആ കാലഘട്ടത്തിന് ചേരുന്ന ആർട്ട് ഡിസൈൻ, ഐ മീൻ കോസ്റ്റ്യൂംസ്, കടയിലിരിക്കുന്ന ഗോലി സോഡ, അതുപോലെയുള്ള കാര്യങ്ങൾ, നാന, മംഗളം, മനോരമ, സിനിമാ വാരികൾ, നോവലുകൾ തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ വളരെ ഗംഭീരമാക്കിയിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ പേരെഴുതിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെട്ടുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് സിനിമയിൽ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം നല്ല ചില കോമഡി സീനുകളൊക്കെ സിനിമയിലുണ്ട്, അതും നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ട് വന്നിട്ടുണ്ട്. ആവർത്തിച്ച് വരുന്ന ചില ഡയലോഗുകളും സിനിമയിൽ രസകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടു മുഴം കൈയും ഒരാത്മാവും, പിന്നെ അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ, അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, നല്ല രസമായിരുന്നത്.
പിന്നെ തിരുവനന്തപുരം തീരപ്രദേശത്തെ പ്രകൃതി ഭംഗിയൊക്കെ മനോഹരമായിട്ട് ഛായാഗ്രഹൻ മധു നീലകണ്ഠൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇന്ദുഗോപന്റെ ചെറുകഥ മികച്ച രീതിയിലുള്ള ഒരു സിനിമാ കാഴ്ചയാകുന്ന വിധത്തിൽ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് പിന്നാടനാണ്. അദ്ദേഹത്തിന് തിരക്കഥയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഡയലോഗുകളും ഒക്കെ പ്രത്യേകിച്ച് തെക്കൻ ഭാഷയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ വർഗീസിന്റെ പാട്ടുകളും നൈസായിരുന്നു. ബട്ട് പ്രേമ നെയ്യപ്പം എന്ന ആ പാട്ട് കൂടി പടത്തിൽ ഉൾപ്പെടുത്തണം, ടൈറ്റിൽ അവസാനം എൻഡ് ടൈറ്റിലെങ്കിലും വേണമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ടായിരുന്നു. ഇനി ഇതിന്റെ നെഗറ്റീവ് എന്നല്ല, ചെറിയൊരു നിരാശ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാല് നിറയെ തല്ലാണെന്ന് കേട്ടാണ് ഞാൻ സിനിമ കണ്ടത്. പക്ഷെ എനിക്ക് എത്രയ്ക്ക് ആക്ഷൻ രംഗങ്ങൾ സിനിമയിൽ ഉള്ളതായിട്ട് തോന്നിയില്ല. അടിയുണ്ട് എങ്കിലും ഞാൻ കുറച്ചുകൂടി ഏറെ ആക്ഷൻ സീക്വൻസും കുറച്ചുകൂടി ഫൈറ്റ് കോറിയോഗ്രാഫിയും കുറച്ചുകൂടി ഗംഭീരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. ചിലപ്പോൾ തല്ലുമാലയൊക്കെ കണ്ടതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. എന്നാൽ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ ആക്ഷനേക്കാൾ തല്ലിനാണ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നി. ഐ മീൻ ഈ ചപ്പക്കുറ്റിക്കുള്ള ഒറ്റ തല്ലെന്നൊക്കെ പറയാം, അങ്ങനെ തല്ലുകൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, എന്തൊക്കെയാണെങ്കിലും സിനിമയിൽ നായകന്മാരും നായികമാരും അല്ലെങ്കിൽ നായകനും നായികയും ഒക്കെ തമ്മിൽ ആ ഒരു കലിപ്പൻ കാന്താരി മോഡിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളതും അല്ലെങ്കിൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കലിപ്പൻ കാന്താരി തന്നെയാണല്ലോ ഉള്ളത്. സോ ആകെ മൊത്തം ടോട്ടലല്ല, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. 80s സിനിമയൊക്കെ കാണുന്നത് പോലെ ഒരു നൊസ്റ്റാൾജിക് ഫീല് തരുന്ന ഒരു മാസ് ആക്ഷൻ എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു നൈസ് പടം എന്ന് തന്നെ പറയാം. കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുമല്ലോ.